ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ആരംഭിക്കാം. 1857 ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് 1857 ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? കഴ്സൺ പ്രഭു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി കഴ്സൺ പ്രഭുവാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഇത് നടന്ന സംസ്ഥാനം ബീഹാറാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ്? ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയത് ദീനബന്ധു മിത്രയാണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1828 ഓഗസ്റ്റ് 20. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ഓഗസ്റ്റ് 20. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1915 ജനുവരി 9. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ പ്രവാസി ദിനമായി ജനുവരി 9 ആചരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഇന്ത്യയിലെ ദേശീയ പ്രവാസി ദിനം ജനുവരി 9. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1920. 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മഹല നുബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2nd പഞ്ചവത്സര പദ്ധതി. മഹല നുബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2nd പഞ്ചവത്സര പദ്ധതിയാണ്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏതാണ്? നെല്ല്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം നെല്ലാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. 2012 പ്രളയത്തിൽ നശിച്ച ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായുള്ള പ്രതീകമായി നിർമ്മിച്ച പാവകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചേക്കുട്ടിപ്പാവകൾ. 2012 പ്രളയത്തിൽ നശിച്ച ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായുള്ള പ്രതീകമായി നിർമ്മിച്ച പാവകൾ അറിയപ്പെടുന്നത് ചേക്കുട്ടിപ്പാവകൾ എന്ന പേരിലാണ്. കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്താണ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഇ ശ്രീധരൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ്? അക്ഷയ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. ഈ പദ്ധതി ആരംഭിച്ചത് 2002. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1.
വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 April 1 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 1978 മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? June 12. ലോക ബാലവേല വിരുദ്ധ ദിനം June 12. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം 4A. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ചോദിച്ചാലോ? അത് Article 51A. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ Article 51A. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 October 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 October 12. ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് 2005 June 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 January 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 January 26. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 November 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 January 26. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 November 26. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് November 26 നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായും ദേശീയ നിയമ ദിനമായുമൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ ഭരണഘടനാ ദിനമെന്നാണ് November 26. ദേശീയ നിയമ ദിനം November 26. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം കിട്ടിയത് 1949 November 26. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് November 26 ദേശീയ ഭരണഘടനാ ദിനവും ദേശീയ നിയമ ദിനവുമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് എന്നാണ്? 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് 1976 ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രാം. മേഘാലയയിലെ മൗസിൻഡ്രാം ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദയാണ്. ഉപദ്വീപിയൻ നദികളിൽ വെച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തര മഹാസമുദ്രമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമേതാണ്? 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷമേതാണ്? 2010. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം 2010. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതെന്നാണ്? 2013 May 23. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 May 23. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കാണ്.
അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ചെറിയ ഗ്രഹം ബുധനുമാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു എന്നതാണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻ്റ് ഗ്ലാസ്സാണ്. കൊറോണ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ്. കൊറോണ അല്ലെങ്കിൽ കോവിഡ് 19 ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്താണ്? ആർദ്രം മിഷൻ. ഇപ്പോൾ ആർദ്രം പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്? കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായുള്ള പദ്ധതി ഏതാണ്? സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. കൊതുകിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന ദിവസം എത്രയാണ്? 8 ദിവസം. കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം 8 ദിവസമാണ്. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? താലോലം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. കോവിഡ് 19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചൈന. ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്താണ് കോവിഡ് 19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. 2022 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാന്തേ പേബോ. 2022 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് സ്വാന്തേ പേബോയ്ക്കാണ്. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? മരാസ്മസ്. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആരാണ്? വാഗ്ഫടൻ. അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഫടനാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ്? എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല തൃശ്ശൂരും രണ്ടാമത് പോസിറ്റീവായത് ആലപ്പുഴയുമാണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച സൗര ദൗത്യമാണ് ആദിത്യ L1. ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും കാണുവാൻ കഴിയുന്നത്?
59 ശതമാനം. ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്? 59 ശതമാനം ഭാഗമാണ്. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? വിശ്വനാഥൻ ആനന്ദ്. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? വിശ്വനാഥൻ ആനന്ദ്. നീലഗ്രഹം, ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. നീലഗ്രഹം, ജലഗ്രഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഭൂമിയാണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്ററാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയുമാണ്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്ത് ചലനമാണ്? വർത്തുള ചലനം. ഒരു കല്ല് കയറിൽ കെട്ടി നമ്മൾ കറക്കുമ്പോൾ ആ കല്ലിൻ്റെ ചലനം എന്ത് ചലനമാണ്? വർത്തുള ചലനമാണ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ. പ്രകൃതിവാതകത്തിൽ 95% മീഥെയ്നാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിലെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്കയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. കുറവ് ആലപ്പുഴയുമാണ്. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? KM മുൻഷി. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തിയാണ്. നരേന്ദ്രമോദിയെ ആസ്പദമാക്കി 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? കർമ്മയോധ ഗ്രന്ഥ്. നരേന്ദ്രമോദിയെ ആസ്പദമാക്കി 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളവുമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. സുതാര്യ കേരളം, ജനസമ്പർക്ക പരിപാടി, സമ്പൂർണ്ണ പെൻഷൻ എന്നിവയൊക്കെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. സുതാര്യ കേരളം, ജനസമ്പർക്ക പരിപാടി എന്നീ പ്രധാനപ്പെട്ട 2 പരിപാടികൾ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. നൈം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ്. നൈം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന 5 സെപ്റ്റംബർ ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ. ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് 5 സെപ്റ്റംബർ സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ 15 ഒക്ടോബർ ഐക്യരാഷ്ട്ര സംഘടന എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനം. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ 15 ഒക്ടോബർ ഐക്യരാഷ്ട്ര സംഘടന
ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? മെഡ്സാറ്റ് 1. കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മെഡ്സാറ്റ് 1. ഇതിൻ്റെ പേര് പിന്നീട് കൽപ്പന 1 എന്ന് ആക്കി മാറ്റി. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-ന്. മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ച ആരാണ്? MR ഭട്ടതിരിപ്പാട്. മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. മറക്കുടക്കുള്ളിലെ മഹാനരകം MR ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. AKG എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. വിവോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിക ജാഥ നയിച്ച ആരാണ്? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിക ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനിയെ നാടുകടത്തിയ വർഷം ഏതാണ്? 1910 സ്വദേശാഭിമാനിയെ നാടുകടത്തിയത്. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 കേരള സർക്കാർ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനം. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയുടെ പേരെന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ്? തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ LDC LGS 2024 സിലബസ് ക്ലാസ്സുകളായിരിക്കും കൂടുതലായും ഈ ചാനലിൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ എല്ലാവരും ഫോളോ ചെയ്യുക. കൂടാതെ അതിൻ്റെ PDF നോട്ടുകൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിലേക്ക് PDF നോട്ട് ആവശ്യമുണ്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.